നല്ല അടിപൊളി ഒരു യാത്രയാണ് ഈ പിന്നെ ഈ തടാകത്തിലൂടെ. അപ്പം നല്ല സൂപ്പറായിട്ട് പോവാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്, ആമ്പലം നമ്മുടെ കയ്യെത്തും ദൂരത്താണ് ആമ്പലുള്ളത്. പല ആമ്പലുണ്ട്, വെള്ളയാമ്പലും അതുപോലെ സാധാരണ നമ്മൾ കാണാറുള്ള വയലറ്റ് ആമ്പലൊക്കെ ഉണ്ട്. നമ്മളെ ഭയങ്കര ടെൻഡൻസി അതൊന്ന് പറിക്കാൻ ഭയങ്കര ആവേശമാണ്, ഒരു കാരണവശാലും പറിക്കരുത്. നമസ്കാരം എല്ലാവർക്കും, ജിത്തു സേനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ കേരളം ഇങ്ങനെ വേനൽ ചൂടിൽ കിടന്ന് പൊരിയാണ് അല്ലേ, ഒരു രക്ഷയില്ല, അപാര ചൂടാണ്. അപ്പം നമ്മൾ ഇന്നൊരു ബോട്ടിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ്. നല്ല തണുത്ത കാറ്റേറ്റ് തണുത്ത വെള്ളത്തുള്ളികളൊക്കെ മേത്ത് സ്പ്രേ ചെയ്തുകൊണ്ടുള്ള ചെറിയൊരു ബോട്ടിങ്. ഇത് എവിടെയാന്ന് വെച്ചാൽ ഇത് പടിഞ്ഞാറത്തറയാണ്, കർണാടക ലൈക്കാണേ. അപ്പം നമ്മൾ സാധാരണ വയനാട് കാണാൻ വരുന്ന സഞ്ചാരികളാണെങ്കിൽ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ലൈക്കാണ് കർണാടക ലൈക്ക് എന്നുള്ളത്. നമ്മൾ പൂക്കോട് ലൈക്കിലൊക്കെ സാധാരണ പോകാറുണ്ട്, കാരണം അതൊക്കെ ഹൈവേയുടെ സൈഡിലാണ്. ഇത് പടിഞ്ഞാറത്തറ ഡാമിൻ്റെ അടുത്താണ്, ഡാമിൻ്റെ അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ദൂരമാണ്. ഈ ലൈക്കും ഡാമും ആയിട്ട് 7 കിലോമീറ്റർ ഡിഫറൻസാണ്. അപ്പം ഇങ്ങോട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോഴിക്കോട് നിന്ന് വരുന്നവരാണെങ്കിൽ വൈത്തിരി നിന്ന് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ കൽപ്പറ്റയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കാവുമന്നം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് കൊണ്ട് വരാമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഫെഡൽ ബോട്ടുകളുണ്ട്, കയാക്കിംഗ് ഉണ്ട്, പിന്നെ സിപ്ലൈൻ ഇതുണ്ടോ, ഈ ലൈക്കിന് മുകളിലൂടെ സിപ്ലൈൻ ഉണ്ട്. അങ്ങനെ വളരെ രസകരമായ ഒരുപാട് പിന്നെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ. അങ്ങനെ നമ്മള് കടലാർ ലൈക്കിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കടലാർ ലൈക്കിന്റെ എൻട്രൻസ്. അപ്പൊ ഇവിടെ ഒരു വലിയൊരു ബോർഡ് കാണാം നമുക്ക് എൻട്രൻസിൽ തന്നെ, ദി വയനാട് അഡ്വഞ്ചർ ക്യാമ്പ് കടലാർ ലൈക്ക് എന്നുള്ള ഒരു ബോർഡ് കാണാം. അപ്പൊ ഇത് DTPC യുടെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ മനോഹരമായൊരു എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണുള്ളത്. ടിക്കറ്റ് നമുക്കിവിടെ കാണാം, 40 രൂപയാണ് അഡൽട്സ്, അതുപോലെ ചിൽഡ്രൻസ് 30 രൂപ, അതുപോലെ സീനിയർ സിറ്റിസൺ 20 രൂപയാണ്. അതുപോലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ ഈ വള്ളിച്ചെടികൾ നട്ട ഒരു കവാടത്തിനുള്ളിലൂടെ, ഒരു കൂടാരത്തിനുള്ളിലൂടെ വേണം നമുക്ക് ഈ തടാകത്തിലേക്ക്, കർണാടക ലൈക്കിലേക്ക് എത്താൻ. ഇതുണ്ടോ, അപ്പം നമ്മൾ ലൈക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പല രീതിയിലുള്ള ബോട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ ആദ്യം തന്നെ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, കേരളത്തിലെ ശുദ്ധജല തടാകത്തിലെ 3rd സ്ഥാനത്തിൽ നിൽക്കുന്ന തടാകമാണ് ഈ കടലാർ ലൈക്ക്. വയനാട്ടിലെ 2rd സ്ഥാനം, 1st സ്ഥാനം നമ്മുടെ പൂക്കോട് തടാകമാണ്. അപ്പോൾ നമ്മൾ പൂക്കോട് തടാകത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാണാസുരയുടെയും നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഡാമിൻ്റെ, അതിൻ്റെയൊക്കെ നമുക്ക് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഏകദേശം 9 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ലൈക്കും ഇതിനോടനുബന്ധിച്ച ആക്ടിവിറ്റീസുകളെല്ലാം ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലൈക്കിന് മുകളിലൂടെയായിട്ട് സിപ്ലൈൻ നമുക്ക് കാണാം. അങ്ങോട്ട് നമുക്ക് ബോട്ടിൽ പോയിട്ട് അവിടുന്ന് സിപ്ലൈനിൽ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പിന്നെ ബോട്ടിങ്ങിനുള്ള ഒരു കൗണ്ടർ കാണാം. അവിടെ ഒരുപാട് സേഫ്റ്റി ജാക്കറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്, പല രീതിയിലുള്ള ജാക്കറ്റുകളുണ്ട്. നമ്മൾ ഈ ലൈക്കിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ ഒരു സംഭവമുണ്ട്, പോലെ എന്നല്ല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതുണ്ടോ, ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണ്. അപ്പം അതിൻ്റെ മുകളിലൂടെ കയറിയിട്ട് വേണം നമുക്ക് ഈ ബോട്ടിലേക്കൊക്കെ എത്താനായിട്ട്. അപ്പം ഈ കാണുന്നതാണ് കയാക്കിംഗ് എന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ രണ്ട് വശത്തേക്കും ഇങ്ങനെ തുഴയാൻ പാകത്തിനുള്ളൊരു തുഴയാണുള്ളത്, രണ്ടു വശത്തുമാണ് ഇതിൻ്റെ തുഴയുള്ളത്. അപ്പോൾ ഇതിലേക്ക്, ഈ കയാക്കിങ്ങിലേക്ക്, ഇതാണ് ഈ കയാക്കിംഗ് ബോട്ട്, ഇതിലേക്ക് ഇത് ഫിക്സ് ചെയ്തിട്ട് രണ്ടു പേർക്ക് തുഴഞ്ഞ് പോകാനുള്ള ഒരു സൗകര്യമാണ്. അത്ര വലിയ ബാലൻസ് വേണ്ട എന്നാണ് ഇവർ പറഞ്ഞത്, അത്യാവശ്യം തോണി തുഴയുന്ന പോലത്തെ ബാലൻസ് ഒന്നും വേണ്ട. കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ ഇത് 7 സീറ്റർ ആണ്, ഇതിനകത്തൊരു ഓപ്പറേറ്റർ ഉണ്ടാവും, ഈ ബോട്ടിൽ ഇതിനകത്തൊരു ഓപ്പറേറ്റർ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫെഡൽ ബോട്ട് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇത് മുളയുടെ ചങ്ങാടാണ്. ഇതിനകത്ത് 10 പേർക്കാണ് പോകാനുള്ള കപ്പാസിറ്റി, 10 പേർക്ക് 1000 രൂപ, ഒരാൾക്ക് 100 രൂപ വെച്ചിട്ടാണ് ഈ ചങ്ങാടത്തിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഇതിനകത്ത് എന്താ ഇങ്ങനെയാണ് ഇരിക്കുക ഉണ്ടോ, ഇതിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ്. ഓക്കെ, ഹാപ്പി ജേർണി. അപ്പൊ ഈ തുഴയുടെ രണ്ട് ഭാഗത്തുമാണ് ആ വെള്ളത്തിൽ ടച്ച് ചെയ്ത് തുഴയാൻ പാകത്തുനിന്നൊരു രീതി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തുഴഞ്ഞു പോവാ. ഇതിന് വലിയ ബാലൻസ് ഒന്നും വേണമെന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും സേഫ്റ്റി ജാക്കറ്റ് മസ്റ്റ് ആണ് കേട്ടോ, സേഫ്റ്റി ജാക്കറ്റ് എന്തായാലും ഉപയോഗിക്കണം. കൂടെ നമ്മുടെ സുഹൃത്ത് സംഗീതമുണ്ട്. നമ്മൾ കയാക്കിംഗ് എടുക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമുക്ക് ഷൂട്ട് ചെയ്യലും തുഴയിലും എല്ലാം കൂടെ നടക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ഫെഡൽ ബോട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിലെങ്ങനെ പോവാം. അപ്പം ഞങ്ങളിതാ യാത്ര ആരംഭിച്ചു കേട്ടോ. ഇതാ ഫെഡൽ ബോട്ട്, ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ പെറ്റലുള്ള ഫെഡലുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീരമായി തടാകത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യാണ്. സംഗീതേ ഒന്നും കൂടെ നോക്കൂ, എങ്ങനെയുണ്ട് യാത്ര? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഒരു ലിവർ ഉണ്ട്, ഇതിന്റെ സ്റ്റിയറിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇതിനെ തിരിക്കുന്നത്. നല്ല രസകരമായ യാത്രയാണ് കേട്ടോ, നല്ല അടിപൊളി ഒരു യാത്രയാണ് ഈ പിന്നെ ഈ തടാകത്തിലൂടെ. അപ്പൊ നല്ല സൂപ്പറായിട്ട് പോവാം. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്, ആമ്പലം നമ്മുടെ കയ്യെത്തും ദൂരത്താണ് ആമ്പലുള്ളത്. പല ആമ്പലുണ്ട്, വെള്ളയാമ്പലും അതുപോലെ സാധാരണ നമ്മൾ കാണാറുള്ള വയലറ്റ് ആമ്പലൊക്കെ ഉണ്ട്.
നമ്മളെ ഭയങ്കര ടെൻഡൻസി അതൊന്ന് പറിക്കാൻ ഭയങ്കര ആവേശമാണ്. ഒരു കാരണവശാലും പറിക്കരുത്, കാരണം ബാലൻസ് പൊടി ബോട്ട് അങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ വലിയ അപകടമാണ് നമ്മൾ വരുത്തി വെക്കുക. പലപ്പോഴും നമ്മുടെ അശ്രദ്ധ മൂലമാണ് ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളിലും നമ്മൾ പോയിട്ട് അപകടങ്ങളൊക്കെ വരുത്തി വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ആ എഡ്ജിലേക്കൊക്കെ പോയാൽ അവിടെയൊക്കെ ചെളിയുള്ള സ്ഥലമാണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല കണ്ടൽ ചെടികൾ പോലെ നല്ല രസകരമായിട്ടുള്ള മരങ്ങൾ ഇതുണ്ട്. ഈ പിന്നെ ഈ തടാകത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അനുഭൂതിയാണ് കേട്ടോ. സംഗീതേ ഒരു രണ്ട് ഡയലോഗ് പറ. അതെ ഇത് പറയാൻ വാക്കുകളില്ല, വന്ന് കാണണം എന്നുള്ളതാണ് സംഗീത് പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഈ ആമ്പലിന്റെ അടുത്തുകൂടെയാണ് വന്നിരിക്കുന്നത്. എന്ത് രസകരമായിട്ടുള്ള കാഴ്ച നോക്കൂലേ, ഉണ്ടോ ഒരുപാട് ഒരുപാട് ആമ്പലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒന്ന് പറിക്കാൻ തോന്നും, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ തെറിപ്പിക്കാനൊക്കെ തോന്നും. അപ്പൊ ഒരു കാരണവെച്ചാൽ നിങ്ങൾ പറിക്കരുത്, അല്ലെങ്കിൽ വെള്ളത്തിൽ കൈയിട്ട് ഇങ്ങനെ അടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ വെള്ളം കാണുമ്പോൾ, അതൊന്നും ചെയ്യരുത്. സംഗീത ആ ആമ്പലില്ല, വെള്ള ആമ്പലിന്റെ അടുത്തേക്ക് ഒന്ന് വിട്. ഇതിന്റെ ഓപ്പറേറ്റർ കംപ്ലീറ്റ് സംഗീതാണ്, സ്റ്റിയറിംഗ് ഒക്കെ സംഗീതന്റെ കയ്യിലാണ്. വേണ്ടോ ചവിട്ടിക്കോ ചവിട്ടിക്കോ, ഇനി ഇങ്ങോട്ട് തിരിക്കി. വേണ്ടോ വേണ്ടോ, നിങ്ങൾ ഇന്ന് ആമ്പൽ കാണിക്കാനായിട്ട് വന്നതാണ്. എന്താ ഭംഗി നോക്ക്, നല്ല സൂപ്പർ ആമ്പൽ. ആ എന്താ അടിപൊളി നോക്ക്. ഈ തടാകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏത് ഭാഗത്തെ നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രത്യേക പ്രകൃതി സൗന്ദര്യമാണ്. നമ്മുടെ ബാണാസുര മലനിരകളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം, അതുപോലെ മുളം കൂട്ടങ്ങൾ കാണാം, അതേപോലെ തന്നെ കയാക്കിങ്ങും മറ്റുള്ള ബോട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഹട്ട് പോലുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിന് മുകളിലൂടെ സിപ് ലൈൻ വന്നിട്ടുണ്ട്. നല്ല കാഴ്ചകൾ, നല്ല അടിപൊളി അനുഭവം, പറയാൻ വാക്കുകളില്ല എന്ന് തന്നെ പറയണം. ഈ ബോട്ടിന്റെ കുറച്ച് ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ക്യാമറയുടെ ഫ്രെയിമിൽ കുടുങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിന്റെ നടുക്കായിട്ട് ഒരു വള്ളിപ്പടർപ്പും ഒരു മരവും അതിനകത്ത് കുറെ വള്ളിച്ചെടിയൊക്കെ കണ്ടോ. എന്താ നോക്ക്, നല്ല സീനറി അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് വന്ന് നോക്ക് കേട്ടോ, വന്ന് നോക്കുക എന്നല്ല വന്ന് നോക്കണം. ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വയനാട്ടിലേക്ക് വരുമ്പോ കടലാട് ലൈക്ക് മറക്കരുത് എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയുണ്ട് ഡ്രൈവ് എങ്ങനെയുണ്ട്? നല്ല പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അല്ലേ. നല്ല പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തൊട്ട് കൊടുത്താൽ മതി വണ്ടി തിരിയുന്ന. എന്തായാലും അടിപൊളി അല്ലേ. വെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. അപ്പൊ നമ്മള് ബോട്ടിങ് കഴിഞ്ഞു, ഇനി സിപ് ലൈൻ ഉണ്ട്. ഈ സിപ് ലൈനിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ കായലിന്റെ അല്ല ഈ തടാകത്തിന്റെ നടുവിലൂടെ നമുക്ക് ഇങ്ങനെ ഈ സിപ് ലൈനിൽ വരാന്നുള്ളതാണ്. അപ്പൊ സിപ് ലൈന്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഈ കാണുന്ന ഈ വലിയ ടവറാണ്. ഇതിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ സിപ് ലൈൻ ചെയ്യേണ്ടത്. ഗംഭീരമായൊരു ടവർ അല്ലേ. അപ്പൊ നമ്മൾ ഈ ടവറിന്റെ അടിയിലെ ഫ്ലോറിൽ നിന്ന് ഹാർനൻസ് നമ്മൾ ഉപയോഗിക്കുക, അതായത് ഈ സേഫ്റ്റി പിന്നെ ബെൽറ്റും അതുപോലെ ഹെൽമെറ്റും ഒക്കെയാണ്, ഇതിനാണ് പറഞ്ഞ ഹാർനൻസ് എന്ന്. അപ്പൊ നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് മുകളിലേക്ക് പോവാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ടവറിന്റെ മുകളിൽ എത്തിട്ടോ. ഇതുകൊണ്ടോ ഇവിടുന്ന് നമുക്ക് ആ തടാകത്തിന്റെ ഒരു മനോഹര കാഴ്ച ഇങ്ങനെ കാണാൻ കഴിയുന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ സിപ് ലൈൻ പോകുന്ന ആ റോപ്പ്, ഇതിങ്ങനെ അവിടെ ചെന്ന് എത്തണം. അവിടുന്ന് പിന്നെ ബോട്ടിലാണ് നമ്മൾ തിരിച്ചു വരിക. ബോട്ട് വാ, ഹാപ്പി ജേണി. അപ്പൊ ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടോ രണ്ട് കൈയും വിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോവാന്നുള്ളതാണ് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ. സിമ്പിളാണ് സംഭവം, അടിപൊളിയായിട്ട് നമുക്ക് പോകാൻ കഴിയുന്നുള്ളതാണ്. ണ്ടോ സംഗീത് പോകുന്നുണ്ടോ? അടിപൊളി അല്ലേ. അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ തടാകത്തിന്റെ മുകളിലൂടെ ആ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പോഴാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. അപ്പൊ എന്റെ മക്കളെ ഇതാ നമ്മളും പോവാണ് ഈ സിപ്ലൈനില്. എന്താ ഒരു രസം എന്നറിയോ, അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ കടലാർ ലൈക്കിന്റെ മുകളിലൂടെ പോകുന്ന ഒരു സുഖം, ഈ ലൈക്കാണ് നമ്മൾ കാണുന്നത്. ഓ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. നല്ല തടാകത്തിലെ തണുത്ത കാറ്റും ആ കുളിരും ആ കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ട് ഇതിലെ പോകുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരു പ്രത്യേക അനുഭൂതിയാണ്. സിപ് ലൈനിൽ നമ്മളിവിടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഗീതം ഇതിന്റെ ഒരു അനുഭവം? സൂപ്പർ അനുഭവം, സൂപ്പർ അനുഭവം. ഞാൻ ആദ്യമായിട്ടാണ്. ആ നമ്മൾ പിന്നെ കാരാപ്പുഴയും പിന്നെ നമ്മുടെ വൈത്തിരി പാർക്കും ഒക്കെ നമ്മൾ പോയിട്ടുണ്ട്. എങ്കിലും ഓരോ സിപ് ലൈനും വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളാണ്. ഇത് കംപ്ലീറ്റ് ലൈക്കിന്റെ മുകളിൽ കൂടെ ആയതുകൊണ്ട് വേറൊരു സുഖം. നമ്മൾ സിപ് ലൈനിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് റോയിങ് ബോട്ട് ഉണ്ട്, ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ ജാക്കറ്റ് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സാരഥി. എന്താ ചേട്ടാ പേരെന്താ? വിഷ്ണു. എവിടെയാ സ്ഥലം? എവിടെയാ? വയനാട്ടിൽ തന്നെയാ? ആ ഇവിടെ പിന്നെ നമ്മുടെ കൽപ്പറ്റ തന്നെയാണോ? കൗമന്തക്കാണോ?
അടുത്ത് തന്നെയാണ്. ഓ, അപ്പൊ ഇവിടെ എത്ര വർഷമായി? ഇപ്പൊ 8 വർഷമായി അല്ലേ. ഇതിങ്ങനെ തുഴഞ്ഞിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ പിന്നെ ബോട്ടിംഗ് ആണ് നമ്മള്. ആദ്യം നമ്മള് പെഡൽ ബോട്ടിലാണ് വന്നത്. ഈ രീതിയിൽ നമ്മൾ പോവാണ്. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ്, നമുക്ക് അനുഭവങ്ങളാണ് നമുക്കിവിടെ ഈ കടലാർ ലൈക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പ്രത്യേക മെത്തേഡിലാണിത് തുഴയുന്നത്. എന്താ ഭംഗി നോക്ക്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ടീം ഇതുണ്ടോ, ഇത് 7 സീറ്റ് ആണ് ആ ബോട്ട്. അതിന് വരും നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട്. നല്ല രസകരമായിട്ടുള്ള ഒരു അനുഭൂതി. ഇപ്പോഴാണ് ശരിക്കും ഇങ്ങനത്തെ ബോട്ടിൽ വരുമ്പോഴാണ് ഈ വെള്ളമൊക്കെ മുഖത്തേക്ക് തെറിക്കുന്നത്. ഇതുണ്ടോ വെള്ളം, നല്ല കുളിർമയുള്ള വെള്ളം കൂടെ ഈ ചൂടത്തെ മുഖത്തേക്ക് തെറിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. അമ്പോ എൻ്റെ മക്കളെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിലൊക്കെ ഉപരി ഒരുപാട് വാക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ, നമുക്ക് അത്യാവശ്യം നടക്കാൻ ഉള്ള സൗകര്യമുണ്ട്. അപ്പം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോ മണ്ഡപങ്ങളുണ്ട്, ഇതായി ഇടയ്ക്കിടയ്ക്കായിട്ട് മണ്ഡപങ്ങളുണ്ട്. അത് ഇവിടുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ആ മണ്ഡപത്തിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ, അല്ല ആ മണ്ഡപത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ മണ്ഡപങ്ങളും കാണാമെന്നുള്ളത്, മണ്ഡപങ്ങൾ കാണാമെന്നുള്ളതാണ്. അത് കഴിഞ്ഞതാ ഒരുപാട് ഒരുപാട് ഇതിന് ചുറ്റുമുണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ നടക്കാം. ഇതിലൊക്കെ ഉപരി ഇതുണ്ടോ, ഈ തടാകത്തിൻ്റെ നടുക്കായിട്ട് ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഉണ്ടോ. ഇതിലെ ബോട്ടിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് നല്ല സുഖസുന്ദരമായിട്ട് മുഖമൊക്കെ നനഞ്ഞ് നമ്മളെ കുളിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു വാട്ടർ ഫൗണ്ടൻ. എന്താ നോക്ക്, നല്ല സൂപ്പറായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചൂടത്ത് ഈ ഒരു കുളിർമ ആസ്വദിക്കാനാണ് നിങ്ങളോട് ഈ കടലാട് ലൈക്കിലേക്ക് എത്തണമെന്ന് പറയുന്നത്. കിട്ടില്ല. ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്ന കുട്ടികളുടെ പാർക്കിലേക്കാണ്, ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ ഊഞ്ഞാലും അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിക്കാനുള്ള സൗകര്യങ്ങളാണ് ഈ കടലാട് ലൈക്കിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഏജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതുണ്ടോ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് എന്നുള്ളതാണ്. ഇതുണ്ടോ ഒരുപാട് ചെടികളുണ്ട്. ഇതിനൊരു പ്രത്യേക രീതിയിലുള്ള ഒരു റൂഫൊക്കെ ഇട്ടിട്ടാണ്, ഓപ്പൺ റൂഫ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഫോട്ടോ എടുക്കാനുള്ള ഒരു സൗകര്യമൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഗാർഡൻ്റെ നടുവിലൂടെ നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെയും നല്ല രസകരമായിട്ടുള്ള കുറച്ച് മരങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. നല്ല ചൂടത്തെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്. ഇതുണ്ടോ നല്ല ഗംഭീരമായ മരം, അതിന് തറയൊക്കെ കെട്ടി മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇരിക്കാനൊക്കെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കുറച്ച് നേരം ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണിത്. എന്താ നല്ല ഏരിയ അല്ലേ. ഇതൊരു നല്ലൊരു മരമാണ്, ആൽമരമാണ്. എന്താ നോക്കാം ആൽത്തറയൊക്കെ. ഇവിടെ അതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ ഏജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 12 വയസ്സ് തന്നെയാണ്. എത്രയൊക്കെ ചൂടാണെങ്കിലും ഈ തണലത്ത് വന്നിരുന്നാണ്ടല്ലോ നല്ലൊരു കുളിർമ തന്നെയാണ്. ആ ലൈക്കിന്ന് അടിക്കുന്ന ആ തണുത്ത കാറ്റും ഈ ചോലയുടെ ഇടയിലുള്ള ഒരു കുളിർമയും ഒക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഈ വയനാടിൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണല്ലോ, എത്ര ചൂടാണെങ്കിലും തണലത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് ആയിരിക്കും, നല്ലൊരു തണുപ്പായിരിക്കും. ഇന്നത്തെ ഒരു യാത്ര ഉണ്ടല്ലോ, വളരെ രസകരമായ ഒരു യാത്ര തന്നെയായിരുന്നു. കാരണം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അഡ്വഞ്ചർ ട്രക്കിംഗ് ആയിരുന്നു, മലകയറലായിരുന്നു. അത് നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു, അത് വേറൊരു അനുഭവം. ഇത് ലൈക്കിലൂടെ ആ തണുത്ത കാറ്റും കോടമഞ്ഞും കുളിരും ഒക്കെ ഏറ്റ് പോരുന്നൊരു സുഖമുണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ആ സിബ്ലൈനും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചോലകൾ നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. അപ്പം നിങ്ങൾ എന്തായാലും വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരുമ്പോൾ നമ്മുടെ കടലാട് ലൈക്ക് മറക്കരുത് എന്നുള്ളതാണ്. പൂക്കോട് ലൈക്കൊക്കെ അല്ലേ, അതേപോലെ തന്നെയുള്ള ഒരു ലൈക്കാണ്. നമ്മൾ പറഞ്ഞല്ലോ വയനാട്ടിലെ ശുദ്ധജല തടാകത്തിൽ 2nd സ്ഥാനത്ത് നിൽക്കുന്ന ലൈക്കാണ്. പ്രത്യേകിച്ചും നിങ്ങൾ ബാണാസുര ഡാമിലേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ അടുത്ത് 7 കിലോമീറ്റർ ഡിഫറൻസിലാണ് ഈ ബാണാസുര ഡാമും ഈ ലൈക്കും നിൽക്കുന്നത്. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ എത്തുക, ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.